ഹായ് വ്യൂവേഴ്സ്, കിങ് ഫിഷ് എന്ന ചിത്രത്തിൻ്റെ റിവ്യൂ. കിങ് ഫിഷ് നെയ്മീൻ എന്നാണ് പറയപ്പെടുന്നത്. നെമ്മീൻ പാക്കരൻ ഒരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഭാസ്കര വർമ്മ, അനൂപ് മേനോൻ. പക്ഷേ ഈ ചിത്രം ഒരു അവയർനെസ് തരുന്നു. അച്ഛനെയും അമ്മയെയും പെങ്ങളെയും സഹോദരനെയും സഹോദരിയും മകനെയും മകളെയും ചെറുമകനെയും ചെറുമകളെയും എല്ലാം വാടകയ്ക്ക് കിട്ടും. അതിന് വെബ്സൈറ്റുകളുണ്ട്, അതിന് കോൺഫിഡൻഷ്യലായി വർക്ക് ചെയ്യുന്ന സൈറ്റുകളുണ്ട്. പണമുണ്ടെങ്കിൽ ആരെയും വാടകയ്ക്കെടുക്കാം എന്നുള്ളൊരു അവയർനെസ് ഈ ചിത്രം തരുന്നു. അതാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി, വളരെ പോപ്പുലറായി എനിക്ക് തോന്നിയത്. അതുപോലെ എനിക്കൊരു നെഗറ്റീവായി തോന്നിയത്, ആദ്യം ഒരു നായക നടൻ പാളിപ്പോകുന്ന, അദ്ദേഹത്തിൻ്റെ പടം ഓടുന്നില്ല എന്നുള്ള നിരാശയിലിരിക്കുന്നു, ചോദിക്കുമ്പോൾ ക്ലാസ്സായി പോയി അതുകൊണ്ട് ഓടുന്നില്ല. അത് ഇതിന് തൊട്ട് മുമ്പ് അനൂപ് മേനോൻ്റെ തൊട്ട് മുമ്പുള്ള പത്മയുടെ കളക്ഷൻ അത്ര വലിയ വിജയമാകാത്തതിൻ്റെ റീസൺ പറഞ്ഞതുപോലെ, അത് ആ പടം കണ്ടപ്പോൾ എനിക്ക് വളരെ ക്ലാസ്സായി തോന്നി. അപ്പോൾ ശരിക്കും റിലേറ്റ് ചെയ്യുമോ എന്ന് സംശയം തോന്നി. അപ്പോൾ അതിൻ്റെ ഒരു കാരണം റീസൺ പറയുന്നത് പോലെ എനിക്ക് തോന്നി, എനിക്ക് തോന്നിയതായിരിക്കാം. വീണ്ടും വീണ്ടും അതിങ്ങനെ തികട്ടി വന്നു. അത് പോകട്ടെ, ക്യാരക്ടറൈസേഷൻ എല്ലാ ക്യാരക്ടേഴ്സും ഒന്നിനൊന്നിന് മെച്ചം. തിരക്കഥയിലാണ് പാളിപ്പോയത്. ക്യാരക്ടറൈസേഷൻ ഓക്കെ, ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ക്യാരക്ടറും, ഭാസ്കര വർമ്മ കിങ് ഫിഷ്, അതുപോലെ തന്നെ ദശരഥ വർമ്മ, ദശമ്മാമ എന്ന് വിളിക്കുന്ന ദശരഥ വർമ്മ, അതുപോലെ തന്നെ മല്ലിക, മഹർനിസ മരക്ക ദിവ്യപിള്ള, നിരഞ്ജന അനൂപാണ് മല്ലിക, അതുപോലെ തന്നെ ദുർഗാകൃഷ്ണ കാളിന്തിപ്പോൾ, എല്ലാ ക്യാരക്ടേഴ്സും, അതുപോലെ തന്നെ നന്ദുവിൻ്റെ ക്യാരക്ടർ, അതുപോലെ സംവിധായകൻ രഞ്ജിത്താണ് ദശരഥ വർമ്മ, അതുപോലെ തന്നെ ഷാജു, എല്ലാവരും, അർഷദ് അലി, അതാണ് എനിക്ക് എടുത്തു പറയേണ്ടത്. അർഷദിൻ്റെ ആ പെർഫോമൻസ്, സോമൻ, എം ജി സോമൻ, സോമേട്ടൻ മുമ്പ് പറയുമായിരുന്നു, ഒരു പഴയ 80s നായക നടൻ, ഇപ്പോൾ ചാൻസ് ഇല്ലാതെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന നടനായിട്ടാണ് ഇഷ്ടപ്പെടുന്ന ആ ജാനകി, നിസ ജാനകിയുടെ കാര്യവും മറന്നു, ജാനകിയായി വരുന്നു നിസ. ആ ജാനകി പറയുന്നുണ്ട്, എനിക്ക് നേരത്തെ അറിയാം, ഇഷ്ടപ്പെട്ട നടനാണ്. അപ്പോൾ ആ നടൻ എന്നെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ നടൻ പറയുന്നൊരു സംഭവമുണ്ട്, സോമൻ, എം ജി സോമൻ, സോമേട്ടൻ പറയുമായിരുന്നു, എവരി ഹീറോ വിൽ ബി എ ബോർ ഇൻ ഫ്യൂച്ചർ. ഒരു ബോറായി, ഏത് നായക നടനായാലും, എത്ര തിളങ്ങി നിൽക്കുന്ന നടനായാലും ഭാവിയിൽ അവൻ ബോറാകും. അതിൻ്റെ ആ വ്യതിയാനം, അതിൻ്റെ വിഷമം, അതിൻ്റെ വൈഷമ്യം, അതിൻ്റെ ദുഃഖം അർഷദ് സുന്ദരമായി പെർഫോം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ജാനകിയായി വന്ന നിസ, ഡയലോഗ് ഡെലിവറി, അവരുടെ ഭാവങ്ങൾ ഒക്കെ എടുത്തു പറയേണ്ടെന്ന്. മാവൻ മരുമകനെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ 90 crore സ്വത്ത് കൊടുക്കുന്നു. അത് ഇതാണ് നേരത്തെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള പ്രായച്ചിത്തം പശ്ചാത്തലം. ഇതൊക്കെയാണ് ഒരു വളരെ ചെറിയ ഒരു കഥാതന്തുവാണ്. പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതിനകത്ത് ഇടിച്ച് കയറ്റിയിരിക്കുന്നതായി എനിക്ക് തോന്നി. അതൊരു നെഗറ്റീവായി തോന്നി. അതുപോലെ ഒരു ഇടയ്ക്കൊരു നോവൽ, 3 novel series, അപ്പോൾ ഇതാരാണ് കിങ് ഫിഷ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്, അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള അന്വേഷണം, അപ്പോൾ അതൊക്കെ ഇങ്ങനെ സൈഡിലൂടെ പോകുന്നു. പിന്നെ അവസാനം പകരം ചോദിക്കൽ, അതൊക്കെ ഒരു ശരിക്കും എഫക്റ്റീവ് ആകുന്നില്ല, അങ്ങോട്ട് കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നെനിക്ക് തോന്നി. ഏറ്റവും എടുത്തു പറയേണ്ടുന്നത് മ്യൂസിക്കാണ്, സംഗീതം അതിങ്ങനെ കിടക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നു അനൂപ് മേനോൻ്റെ ചിത്രത്തിൻ്റെ പ്രത്യേകതകളാണ്. അത് സമ്മതിക്കാതെ തരമില്ല. രതീഷ് വേഗയുടെ ഈണം, ദീപക് വിജയും ധന്യ സുരേഷും ഒക്കെ എഴുതിയ വരികൾക്കാണ്, അതുപോലെ ഷാൻ റഹ്മാൻ്റെ ബീജിയും, പശ്ചാത്തല സംഗീതം സൂപ്പറായിരിക്കുന്നു. അതുപോലെ മഹാദേവൻ തമ്പിയുടെ ക്യാമറ, ദുബായ്, മുംബൈ, പിന്നെ ഊട്ടി തുടങ്ങിയ പല ഭാഗങ്ങളിൽ വെച്ചാണ് എൻ്റെ ചിത്രീകരണം. അതിൻ്റെ എല്ലാം പ്രകൃതി സൗന്ദര്യം വളരെ സുന്ദരമായി നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നു. നമ്മുടെ നെമ്മീൻ പാക്കരൻ രക്ഷപ്പെടുന്നു. അപ്പോൾ അത് ശരിക്കും ഈ പടത്തിൻ്റെ രക്ഷപ്പെടലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണണം. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. തിട്ടൂരത്തെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പ്ലീസ്.
താങ്ക് യു ബൈ.